ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു VMC മലയാളം. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് കാടാമ്പുഴയിൽ നമ്മളുടെ സരോജിനി അമ്മയുടെ അടുത്ത് അല്ലേ. ഓക്കെ, സരോജിനി അമ്മയ്ക്ക് 85 വയസ്സായി, ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് 10 മാസമായി. എന്തൊക്കെ മാറ്റങ്ങൾ വന്നു സരോജിനി അമ്മയ്ക്ക്? ഷോൾഡറിൽ വേദന ആയിരുന്നു, അതൊക്കെ മാറിയോ? തല തരിപ്പ് ഉണ്ടായിരുന്നു. ആ മാറിയോ? ഓക്കെ. പിന്നെ എവിടെ കയ്യിന് മുഴ ഉണ്ടായിരുന്നത്? ആ നല്ല വലിപ്പത്തിലുണ്ടായിരുന്നു അത്. ആ ഇപ്പോ ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ടാ? ഓക്കെ. ശ്വാസം മുട്ടലുണ്ടായിരുന്നു, കുറഞ്ഞു. മുട്ടുവേദന. ആ കാലിന്റെ തൊട, ആ തുള്ളി ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് വയറ്റിൽ ചിലപ്പോൾ സഞ്ചാരം വയറും തിളക്കിയ മാറും വേഗം, കുറച്ച് നേരം കഴിഞ്ഞാൽ മാറും ചെയ്യും. ഓക്കെ. കാലിന്റെ മുട്ടിന്റെ വേദനയോ? കുറച്ച് സമാധാനം ഉണ്ട് അല്ലേ. അപ്പൊ എത്ര സമയം ധ്യാനം ചെയ്യുന്നുണ്ട് ഇപ്പോ? 4-5 മണിക്കൂർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് അമ്മയ്ക്ക്? നടുവേനിക്കോ? അപ്പൊ എന്ത് ചെയ്യും, കിടക്കുവോ? ചെയ്യും. അതെയാ? വെരി ഗുഡ്. അപ്പൊ എല്ലാ അമ്മമാരും ധ്യാനം ചെയ്യണമെന്നാ സരോജിനമ്മ പറയണേ? ആ പറയൂ. എല്ലാ അമ്മമാരും ചെയ്യണം, എല്ലാ അമ്മമാരും മാറും വേണം. ആ എല്ലാ അമ്മമാരുടെയും വയ്യായൊക്കെ മാറും ധ്യാനം ചെയ്ത അല്ലേ. ഓക്കെ സാർ. എപ്പോ സാർ എങ്ങനെ പഠിപ്പിച്ച അമ്മയെ എങ്ങനെ ധ്യാനം? ആദ്യ ദിവസം ഞാൻ ഇതിങ്ങനെ കേട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു, വ്രതം നോക്കി 40 ദിവസം വ്രതം നോക്കി ഇരിക്കുന്ന സമയത്ത് അമ്മേനെ കൂട്ടിട്ട് എല്ലാരോടും പറഞ്ഞു ധ്യാനം ചെയ്യണ്ട്, പത്രിക ഇരുന്ന് നോക്കി ശ്രമിച്ചു നോക്കുകയാണ്. അങ്ങനെ കാല് വിളച്ച് വെച്ച്, കൈ കുറച്ച് മടിയിൽ വെച്ച്, കണ്ണടച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ആഗസ്റ്റ് 9 മുതൽ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. അന്ന് വയ്യാതായപ്പോ മാത്രം അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, ആശുപത്രിയിലേക്ക് പോയി വന്നു. പിന്നെ സുഖമായ രാവിലെ 3 മണിക്ക് ഞങ്ങളുടെ ഒപ്പം 3 മണിക്ക് ഇരിക്കും. രാവിലെ 3 മണി മുതൽ ധ്യാനത്തിലിരിക്കും. അതേപോലെ വൈകുന്നേരം ഉച്ചക്ക്. അതെ, മക്കള് ധ്യാനികളായി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ധ്യാനം തന്നെ അല്ലേ. അതേപോലെ അത് മാറിക്കണ് നടക്കാൻ പറ്റില്ല, അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ നട്ട് കൂനി കൊണ്ടായിരുന്നു നടത്തിണ്ട്, ഇപ്പൊ നല്ല നൂറുന്നു. കൂനിട്ടാണ് നടന്നത്, ഇപ്പൊ നല്ല നൂറുന്നു. ആഹോ, ഓ വെരി ഗുഡ്. എന്റെ കൈകാലും മാറി, ശ്വാസം മുട്ടലുണ്ടായി, അത് മാറിക്കുന്നു. ഇപ്പൊ ഒരു കുഴപ്പം, ഇപ്പൊ അതിന്റെ പണി കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് അതിനെ തുടി തിരിക്കും ചെയ്യും, അടിച്ചു വാരും, അതിന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മരുന്ന് വേറെ ഒന്നുമില്ല. എന്റെ ധ്യാനത്തിന് വയസ്സില്ല എന്നുള്ളത് തീരുമാനിച്ചു അല്ലേ, അത് നിരൂപിച്ചു അമ്മ. അപ്പൊ പിന്നെ എല്ലാ അമ്മമാരും ധ്യാനം ചെയ്യട്ടെ വയസ്സായാലും അല്ലേ. വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുക, അതൊന്നും ഇനിയിപ്പോ ഈ ജന്മത്തിൽ എന്തിനാണെന്നൊന്നും വിചാരിച്ചില്ല അമ്മ. ഹാപ്പി ആയിട്ട് ഇപ്പൊ നല്ല സുഖമുണ്ടോ? ചില സമയത്ത് അല്ലേ. അതെ അല്ലേ, ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം അപ്പൊ ആശ്വാസം തന്നെയാണ്. അപ്പൊ എല്ലാരും ധ്യാനം ചെയ്യട്ടെ അല്ലേ അമ്മേ. എല്ലാരും വെജിറ്റേറിയൻ ആവണ്ടേ? വേണോ? സന്തോഷായി. അമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നത്, അമ്മേനെയും മോനെയൊക്കെ കാണാൻ വേണ്ടിട്ട്. ഓക്കെ, കൂട്ടില്ല അല്ലേ. ഫുള്ളായിട്ട് ബന്ധാക്കി, അതൊക്കെ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കാൻ എത്ര ശക്തി വേണം സെ. നമിക്കുന്നു ഞാൻ VMC. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.